കലയെ മഹേഷിന് കല്യാണം കഴിച്ചു കൊടുക്കണം. അതോടെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. പഴയ പകയെല്ലാം നമുക്ക് മറക്കാം. ഞങ്ങൾ നിങ്ങളുടെ പുറകെ കുറേ നടന്നിരുന്നു. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഇപ്പൊ മഹേഷ് ജയിലിൽ കിടക്കുന്നത് കാരണം എന്തിനും തയ്യാറായി ഇങ്ങോട്ട് വന്നു. ഏ പാർവതി, നീ ഒന്നും ഇണ്ടായിരിക്ക. ഒരു കാര്യം പറയാം മുരളി, നീ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഉപ്പ് തിന്ന വെള്ളം കുടിച്ചേ പറ്റൂ. നിന്റെ അനിയൻ മഹേഷ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നതാ നല്ലത്. കലയുടെ വയറ്റിലെ കുഞ്ഞിനെ ഞങ്ങളങ്ങ് ആഘോഷം ചെയ്യും, എന്നിട്ട് വലിയൊരു പണക്കാരന്റെ വീട്ടിലേക്ക് ഇവളെ കെട്ടിച്ചു കൊടുക്കും. എന്നാലും നിന്റെ വീട്ടിലേക്ക് ഇവളെ അയക്കില്ല. എന്താ വലിച്ചായത്? ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്? മുരളിമോനെ, നീ എന്തിനാ വെറുതെ ഇവരുടെ കാല് പിടിക്കുന്നേ? ഞാൻ കേട്ടില്ലേ, ഈ കല്യാണത്തിൽ നിനക്ക് മാത്രമേ താല്പര്യമുള്ളൂ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നിന്റെ ചിറ്റ എന്തൊരു അഹങ്കാരം ഈ സമയത്തും വിളിച്ചു പറയുന്നേ. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് കലയെ ഞങ്ങൾ എങ്ങനെ അയക്കും? കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ മോളെ സംരക്ഷിക്കാൻ നിന്റെ അനിയന്റെ കയ്യിൽ എന്താടാ ഉള്ളത്? എന്താ പറഞ്ഞു വരുന്നേ? നേരിട്ട് ഞാനുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങളുടെ മഹേഷിന് അവന്റെ പേരില് 5 പൈസയുടെ സമ്പാദ്യമുണ്ട്. അവൻ വെറും ഒരു ഇത്തിരിക്കണ്ണിയാ. അവനെയും കല്യാണം കഴിച്ച് കലയും കൂടി ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടണമെന്നാണോ നീ പറയുന്നത്? കാൽക്കാശന് വകയില്ലാത്തവൻ. കൊള്ളാം, സ്വത്ത് കൈക്കലാക്കാൻ പറ്റിയ സമയമാണിത്. അത് ചിറ്റേ, വാ നമുക്ക് പോവാം. വിളിച്ച, എനിക്ക് കലയോടൊന്ന് സംസാരിക്കണം. അവളുടെ ഇഷ്ടം എന്താണെന്ന് അറിയണം. ആഹാ, ദേ അതൊന്നും ഇവിടെ നടക്കില്ല, പെട്ടെന്ന് പോവാൻ നോക്ക്. സുഗുണ, ഈ വിഷയത്തിൽ എന്നെ തടയാൻ നിനക്കാവില്ല. മാറി നിൽക്കേ. ഇന്നല്ലെങ്കിൽ നാളെ കല ഞങ്ങളുടെ വീട്ടിലെ മരുമകളാണ്. അവളോട് സംസാരിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. ഇനി പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വെട്ടിയിട്ട് ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. കൈയെടുക്ക്. എന്താ മോളെ ഇത്? ഒത്തിരി കാലങ്ങളായിട്ടുള്ള നമ്മുടെ വീട്ടിലെ പക ഈ കല്യാണത്തോടു കൂടി ഇല്ലാതാവും ഞാൻ കരുതിയത്. ദൈവം ചെയ്ത് മുരളിയേട്ടൻ വേണം ഈ കല്യാണം നടത്താൻ, അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. നിനക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഈ കല്യാണം തടസ്സപ്പെടുത്താൻ ഒരിത്തിനും കഴിയില്ല. നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എനിക്ക് മനസ്സിലാവാത്തോണ്ടാ മഹേഷിനെ കല്യാണം കഴിക്കാൻ കലക്ക് യാതൊരു എതിർപ്പുമില്ല. പിന്നെ എന്തിനാ നിങ്ങളെല്ലാം എതിർത്ത് നിൽക്കുന്നേ? ഇനി വെറുതെ ഈ കല്യാണം തടസ്സപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. പിന്നെ പോലീസിന് ഇതിൽ ഇടപെടേണ്ടി വരും. നീ ആരെയാണ്ടാ പോലീസിന്റെ പേരും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത്? നീ എന്നെ വിളിച്ചോണ്ട് വാ. അതിനു മുമ്പൊരു കാര്യം, ഞങ്ങളുടെ എല്ലാവരുടെ ശവത്തെ കടന്നു വേണം നീ അവളുടെ കൈപിടിച്ചു കൊണ്ടുപോവാ. പിന്നെ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ വെല്ലുമ്മ ആഗ്രഹിക്കുന്നേ? അതെന്താണെന്ന് ഞാൻ പറയാം. നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ചുകൂട്ടി ഒരു താലികെട്ട് നടത്തണമെങ്കിൽ അതിനൊത്തിരി നാളാവും. രഹസ്യമായിട്ട് ഇതങ്ങ് നടത്താം. ഒരു രജിസ്റ്റർ മാരേജ് മാത്രം മതി. എന്നിട്ട് ആ മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് വക്കീലിനെ കാണിക്കാം. എന്നിട്ട് ആധാരത്തില് കൈയെഴുത്തിട്ട് കൊടുക്കണം. മഹേഷിനെ കിട്ടാനുള്ള സ്വത്ത് വിഭജിച്ചു കൊടുക്കണം. മഹേഷിന്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചാ പിന്നെ ഞങ്ങൾ എന്തിനീ കല്യാണത്തിനെതിരെ നിൽക്കണം? ഞാൻ പറയുന്നത് കേൾക്കു മുരളി, ഇവർ ഈ പറയുന്നത് പോലെ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് പോവാം, വാ. നിക്കിച്ചിട്ടേ, വല്ലിച്ചൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്റെ കല്യാണത്തിന് ഇപ്പോ ഓരോ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടിപ്പോ വല്ലിച്ചൻ പറയുന്നത് പോലെ രജിസ്റ്റർ മാരേജ് നടത്താം. ഈ വരുന്ന വെള്ളിയാഴ്ച നല്ല ദിവസമാ, അന്ന് തന്നെ നമുക്ക് ഈ കല്യാണം നടത്തിയേക്കാം. സ്വത്ത് വന്ന് തന്നെ എഴുതണം. പിന്നെ കലയുടെ മഹേഷിന്റെ ജീവിതത്തിൽ ഒരു തടസ്സവും ഇല്ല. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കും ഇതിന് സമ്മതമാണ്.
നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ ഞാൻ മറ്റൊരു വഴിയും കണ്ടില്ല. അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നമ്മുടെ കല്യാണം കഴിഞ്ഞതും അതേ സ്ഥലത്ത് വെച്ച് മഹേഷിന്റെ കല്യാണം നടത്താം. നിനക്ക് ഓക്കെയല്ലേ? മുരളീട്ടിന് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെയാണ്. പക്ഷേ അളിയന്റെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ മോനെ. തൽക്കാലം നമുക്ക് ഈ കല്യാണം രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കാം. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതൊന്നും നേരിടാനുള്ള ശക്തി ഇനി എനിക്കില്ല മോനെ. ശരിയിട്ടേ, ചിട്ടി ഇപ്പൊ പറഞ്ഞത് നല്ല കാര്യം തന്നെയാ. ചിട്ടി പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. മഹേഷ് ഒപ്പിച്ച പണി കാരണം ശത്രുക്കളുടെ വീട്ടിൽ നിന്ന് പെണ്ണ് ചോദിക്കേണ്ട അവസ്ഥ വന്നില്ലേ? സാരമില്ല സുകുമാര, അവൻ ചെയ്തത് ശരിയല്ലെങ്കിലും അതിലൊരു നന്മയുണ്ട്. ആദ്യം സ്വത്ത് നമ്മുടെ കയ്യിൽ വരട്ടെ, അതിനുശേഷം ആ പെണ്ണ് കല ഈ വീട്ടിൽ ജീവിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിനക്ക് ഉടനെ തന്നെ വീട്ടിൽ പോകാം. എന്ത് പറ്റി ഡോക്ടറെ? സാധാരണയായി പേഷ്യൻസിന്റെ അടുത്ത് അതീവ ഗുരുതരമായ ഏതൊരു കാര്യവും തുറന്നു പറയരുതെന്നാണ് മെഡിക്കൽ എത്തിക്സിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എന്താ ഡോക്ടറെ? നിന്റെ അമ്മയായാലും ശരി, മുത്തശ്ശിയായാലും ശരി, അവർക്ക് ശാരീരികമായോ മാനസികമായോ ഞാൻ പറയുന്നത് താങ്ങാനുള്ള ശേഷിയില്ലെന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്റെ മനസ്സിൽ തോന്നുന്നു പൗർണമി. ഇവിടെ അത് മാത്രമല്ല, ആ വിഷയം ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ട് നിന്നോട് മാത്രം അത് മറച്ചു വെക്കുകയാണെങ്കിൽ നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാലും അത് നിനക്ക് വലിയ പ്രശ്നമായിട്ട്. പ്രശ്നം എന്താണെന്ന് എന്നോടൊന്ന് പറയൂ, എനിക്ക് വല്ലത് പേടിയാവുന്നു. ഫൈനലി മുരളീകൃഷ്ണന്റെ അടുത്തെങ്കിലും ഇത് പറഞ്ഞേക്കാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്റെ കുടുംബ വിഷയത്തെ എന്തിനാ മൂന്നാമതൊരാളോട് പറഞ്ഞതെന്ന് നീയോ നിന്റെ അമ്മയോ എന്നോട് ചോദിച്ചാ അതിന് എന്റെ കയ്യിൽ മറുപടി ഉണ്ടാവില്ല. ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വയറ്റില് അടിയേറ്റതുകൊണ്ട് നിന്റെ ഗർഭപാത്രത്തിന് സാരമായ ക്ഷതം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞാലും കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. സോറി പൗർണമി, നീ വളരെ സ്ട്രെയിൻ എടുത്ത് ഒരു കാര്യവും ചെയ്യരുത്. അത് നല്ല വേദന ഉണ്ടാക്കും. അങ്ങനെ വേദന വന്നാൽ ഗുളിക കഴിക്കുക, നല്ലപോലെ റെസ്റ്റ് എടുക്കുക, അത് മാത്രമേ മാർഗമുള്ളൂ. കൊട്ടാരം പോലെയല്ലേ വീട് കെട്ടിവെച്ചിരിക്കുന്നത്? ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നാണ് ഈ വീട്ടിലേക്ക് അധികാരത്തോടെ കയറാൻ പറ്റിയത്. കലയുടെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മാസമാവട്ടെ, ഈ വീട് നമ്മുടെ കൈവശമാവും. അതിന് നീ ശ്രമിക്കണം. വെള്ളം കുടിക്കൂ. ആ മോളെ,
ഞങ്ങളുടെ മോള് ചതിക്കപ്പെട്ടെന്ന് കരുതിയാ ഞങ്ങൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തത്. മഹേഷ് അത് മനസ്സിൽ നിന്ന് കളയണം. അതിരിക്കട്ടെ, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക, ചടങ്ങ് നടത്തിക്കളെ. അതിനെന്താ? മഹേഷേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം നിന്റെ അച്ഛനാ. നീ അദ്ദേഹത്തോടൊരു വാക്കെങ്കിലും പറയുന്നത് നല്ലതാ. ചെല്ല്. എന്താ മോനെ? അച്ഛാ, എന്റെയും കലയുടെയും വിവാഹം നടത്താന്ന് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അച്ഛാ. അറിഞ്ഞു? നാട്ടുകാർ പറഞ്ഞു കേട്ടു. ഞാൻ മരിക്കുന്നത് വരെ ഈ വീട്ടിൽ കയറരുതെന്ന് ഞാൻ ആഗ്രഹിച്ച ആൾക്കാര് നീ കാരണം ഈ വീട്ടിൽ കയറേണ്ട അവസ്ഥ വന്നു. ഇനിയിപ്പൊ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ഇദ്ദേഹം പറയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഒരു നല്ല കാര്യം നടക്കുമ്പോ നിന്റെ അച്ഛന്റെ വായിൽ നിന്ന് എന്തൊക്കെ വർത്തമാനങ്ങളാ വരുന്നെന്ന് കേട്ടില്ലേ? അച്ഛനാണെന്ന് പറയാൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ഏതെങ്കിലും മക്കളെ കൊണ്ട് സ്നേഹത്തോടൊരു വാക്ക് എന്നോട് പറയിപ്പിച്ചിട്ടുണ്ടോ നീ? വല്ലപ്പോഴും ആ ജനനിയും കാർത്തിക്കും വന്ന് എന്തെങ്കിലും ഒന്ന് മിണ്ടു എന്നോട്. അത് നീ അറിയാതെ പേടിച്ചു പേടിച്ച് അവരെന്നോട് സംസാരിക്കുന്നത്. എന്തായാലും എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് തീരാറായി. ഇപ്പൊ എന്താ വേണ്ടേ? നിന്റെ കല്യാണത്തിന് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അനുഗ്രഹിക്കണം. നന്നായി വരും മോനെ, നന്നായി വരും. എന്നാ പിന്നെ നമുക്ക് ഈ ചടങ്ങ് നടത്തിയാലോ? എന്തായാലും കലയുടെയും മഹേഷിന്റെയും കല്യാണം ഇവിടെ ഉള്ളവരല്ലാതെ മറ്റാരും തൽക്കാലം അറിയാതിരിക്കുന്നതാ നല്ലത്. ആരെന്തു ചോദിച്ചാലും ഒന്നും പറയണ്ട. എന്റെ ഭർത്താവിനോടും പറയരുത്. ഹലോ. അത് പൗർണമിയെയും അവളുടെ അമ്മയെയും മുത്തശ്ശിയെ ഒന്നും ഹോസ്പിറ്റലിൽ കാണുന്നില്ല. ഞങ്ങൾ ഇതുവരെ അവളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പോലും ഇല്ല. എന്താന്നറിയില്ല, എല്ലായിടും നോക്കി പക്ഷെ കാണുന്നില്ല. സാർ പ്ലീസ്, സാർ ഉടനെ ഇവിടം വരെ വരണം. ശരി, ഞാൻ വേഗം തന്നെ വന്നേക്കാം. ചിറ്റേ, ഞാനിപ്പോ വരാം. വിളിച്ചിരിക്കെ, ഞാൻ വന്നിട്ട് പോയാ മതി. കല്യാണത്തിലുണ്ടാവുന്ന തടസ്സങ്ങൾക്കെല്ലാം ഞാൻ ആ കാരണം എന്നെല്ലാവരും പറയുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും അവിടെ നിറങ്ങി. ഇനി മുരളിയേട്ടൻ എന്നെ തിരഞ്ഞ് ഒരിടത്തേക്കും പോകാൻ പാടില്ല. മുരളിയേട്ടൻ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. എന്താ മുരളി, ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കളഞ്ഞല്ലോ. മുരളി വാ, മുരളി ഉടനെ പോയി അവരെ എവിടെന്നെങ്കിലും പിടിക്കാൻ പറ്റും. മുരളി ഒന്ന് പെട്ടെന്ന് വാ. ശരി വാ, നോക്കാം. വേഗം വാ. Thank you.
മുരളി പൂട്ടിയിട്ടിരിക്ക. എല്ലാ കഥവും പൂട്ടിയിരിക്കുകയാണല്ലോ. ഇനി നമ്മൾ എവിടെ ചെന്ന് തരേ മുരളി? നീ വാ ചേട്ടാ. ഈ ഫോട്ടോയിലുള്ള ആളുടെ പേര് പൗർണമി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ചേട്ടാ, പൗർണമീനെ ഇവിടെ എങ്ങനെ കണ്ടിരുന്നു? കണ്ടില്ല മക്കളെ. മോളെ, ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ചേട്ടാ, ഈ പെൺകുട്ടി നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല സർ. ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടി നിങ്ങൾ ഇവിടെ എങ്ങനെ കണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടി നിങ്ങൾ എങ്ങനെ കണ്ടു? എനിക്കറിയില്ല ചേട്ടാ. മുരളി, കാണാതെ പോയതാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതിപ്പോ മനഃപൂർവ്വം മൂന്നുപേരും കൂടി ഒന്നും പറയാതെ പോയതല്ലേ, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? എനിക്കറിയില്ലടാ. പാവം മണിക്കുട്ടി, അവളെന്തിനെങ്ങനെ ചെയ്തേ? കാര്യം അറിയാണ്ട് ഓരോന്ന് ചെയ്തിട്ടും ഞാൻ ഇനി എവിടെ പോയി തരയാനാ അവളെ? മുരളി, കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇനിയുള്ള കാര്യങ്ങൾ നോക്കാം. ലെറ്ററിലൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. എന്താന്ന് പറ? ഞാൻ കാരണം കല്യാണം തടസ്സപ്പെടുന്നതെന്ന് അവൾ എഴുതിയിരിക്കുന്നത് വായിച്ചോ? അങ്ങനെയാണെങ്കിൽ അവളെ എങ്ങനെ വിചാരിപ്പിക്കുന്നത്? ആരാ? അവരാരോ പറഞ്ഞു വരട്ടിയതിന്റെ പേരിലാണ് അവൾ ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് പോയിരിക്കുന്നത്. ഏയ്, നീ ഇനി വെറുതെ പുതിയ കഥകൾ ഉണ്ടാക്കല്ലേ. പാർണമി ആരും വരട്ടിയൊന്നും കാണില്ല. അവൾ തന്നെ തീരുമാനിച്ചു പോയതായിരിക്കും. അവളൊരു പാവ. നിന്റെ ഈ സോഫ്റ്റ് കോർണറും പലർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ട്. നീ എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ. നിന്റെ മനസ്സിൽ എന്തായിരിക്കുന്നെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. എന്താണെങ്കിലും നീ തുറന്നു പറ. മുരളി, ശ്വേത പേടിപ്പിച്ച് മണിക്കുട്ടിയെ ഇവിടുന്ന് ഓടിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ എന്തെങ്കിലും പറയല്ലേ. ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് അവൻ പുതിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നു. എന്താണെങ്കിലും നീ തുറന്നു പറ. മുരളി, ശ്വേത പേടിപ്പിച്ച് മണിക്കുട്ടിയെ ഇവിടുന്ന് ഓടിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ എന്തെങ്കിലും പറയല്ലേ. ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് അവൻ പുതിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നു. നിനക്ക് ആദ്യം തൊട്ടേ ശ്വേത ഇഷ്ടമല്ല, അതെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ ഇഷ്ടമല്ല. എന്താ ഇഷ്ടമല്ലാത്തെന്ന് അറിയോ? ശ്വേതയ്ക്ക് പൗർണമി ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ശ്വേത ഇഷ്ടമല്ല. മുരളി, ഒരു കാര്യം പറയട്ടെ, നീ അവരെ പുറത്ത് തെരഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വന്തം വീട്ടിലുള്ള ആൾക്കാരോട് പോയി ചോദിച്ചു നോക്ക്, അപ്പ നിനക്ക് മനസ്സിലാവും അവരെവിടെയാണെന്ന്. നിന്റെ തലയ്ക്ക് വല്ല ഓളായിരിക്കും ശങ്കര. ദേ നോക്കു മുരളി, തലയ്ക്ക് ഓളാണോ താളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന പോലെ നീ ഒന്ന് ചെയ്തു നോക്ക്, അപ്പ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. എന്ത്? ഞാനൊരു മൂന്ന് ചോദ്യം ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരവും പറയാം. ഞാൻ പറയുന്ന ഉത്തരം തന്നെയാണ് ശ്വേതയും പറയുന്നതെങ്കിൽ അവൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് നിനക്ക് മനസ്സിലാക്കാം. നീ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ട് എന്റെ ശങ്കര. മുരളി, ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ പറയുന്നൊന്ന് അനുസരിക്കടാ, നമുക്ക് എല്ലാ സത്യങ്ങളും വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ആദ്യം പൗർണമിയെ കാണുന്നില്ലെന്ന് നീ ചെന്ന് പറ. അതിനവള്, അയ്യോ മുരളിയേട്ടാ, അതെങ്ങനെ? അവൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവള് ബുദ്ധിയുള്ള കുട്ടിയാ. മുരളിയേട്ട പേടിക്കാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ് അവള് സമാധാനിപ്പിക്കാൻ നോക്കും. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അവളെ ആരോ പേടിപ്പിച്ചിട്ടുണ്ട്, അതാരാണെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാ, അയ്യോ മുരളിയേട്ടാ, അവളെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അവളെ ആര് പേടിപ്പിക്കാനാ, അതൊക്കെ ചുമ്മാ തോന്നുന്നതാന്നു അവള് പറയും. മൂന്നാമത്തെ ചോദ്യം, അവളായിട്ട് മനഃപൂർവ്വം ഇറങ്ങി പോയതാണോ എന്ന് സംശയമുണ്ടെന്ന് നീ ആ ശ്വേതയോടൊന്ന് പറഞ്ഞു നോക്ക്. അതിന് അവളുടെ ഉത്തരം എന്തായിരിക്കും അറിയോ? അങ്ങനെ അവൻ സാധ്യതയുണ്ട്, ദാമോദരനമ്മാവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുറ്റബോധം സഹിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. കാരണം എന്നെ കണ്ടാ വീണ്ടും തൂങ്ങി മരിക്കാനുള്ള ആഗ്രഹം തോന്നുകയാണെങ്കിലോ, അതുകൊണ്ട് നമ്മളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിയുന്നത് വരെ അവള് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയതാണെന്ന് പറയും. എന്തോ എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഏതായാലും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചു നോക്കാം.